നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസ് 13 സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. സീറ്റു കാത്തിരുന്നവർക്ക് സീറ്റില്ല. എറണാകുളത്ത് സിറ്റിംഗ് എം പി ആയിരുന്ന KV Thomas ഒഴിവാക്കി. യുവനേതാക്കളിൽ ആലപ്പുഴയിൽ രമ്യാ ഹരിദാസും ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസും ഇടം നേടി. എന്നാൽ സീറ്റ് പ്രതീക്ഷിച്ച യുവനേതാവ് മാത്യു കുഴൽനാടൻ നിരാശനായി. ഇടുക്കിയിൽ സീറ്റിനായി 2 വർഷമായി ഡോക്ടർ മാത്യു കുഴൽനാടൻ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയത് വെറുതെയായി. ഒടുവിൽ ചാലക്കുടി സീറ്റിലേക്ക് ആഗ്രഹം മാറ്റിയ മാത്യു കുഴൽനാടന് അവിടെയും സീറ്റ് ലഭിച്ചില്ല. വയനാട്, ആലപ്പുഴ, ആറ്റിങ്ങൽ എന്നീ 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചാണ് തീരുമാനമാകാത്തത്. എറണാകുളത്ത് സിറ്റിംഗ് എം പി KV Thomas പകരം ഹൈബി ഈഡൻ MLA മത്സരിക്കും. ശശി തരൂർ, ആൻഡ്രു ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്, MK Raghavan എന്നിവരാണ് മത്സരിക്കുന്ന സിറ്റിംഗ് MPമാർ. KC Venugopal മത്സരിക്കില്ലെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. വടകരയിൽ വിദ്യാ ബാലകൃഷ്ണൻ, തിരുവനന്തപുരത്ത് ശശി തരൂർ, പത്തനംതിട്ടയിൽ ആൻഡ്രു ആന്റണി, മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ്, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, എറണാകുളത്ത് ഹൈബി ഈഡൻ, തൃശൂരിൽ TN പ്രതാപൻ, ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ, പാലക്കാട് VK ശ്രീകണ്ഠൻ, ആലത്തൂർ രമ്യ ഹരിദാസ്, കോഴിക്കോട് MK Raghavan, കണ്ണൂരിൽ K Sudhakaran, കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. സിറ്റിംഗ് എം പി ആയ തനിക്ക് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് KV Thomas പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. എറണാകുളത്ത് KV Thomasന്റെ പിണക്കം പാർട്ടിക്ക് തലവേദനയാകില്ല എന്നാണ് കണക്കുകൂട്ടൽ. കാരണം KV Thomas MP എന്ന നിലയിൽ 18 പിന്നിട്ടിട്ടും ജനമനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കാനായില്ല എന്നും സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്ന VIP നേതാവായിരുന്നു എന്നുമായിരുന്നു വിലയിരുത്തൽ. സീറ്റില്ല എന്നറിഞ്ഞ് KV Thomas പൊട്ടിക്കരഞ്ഞു. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹം വിതുമ്പിക്കൊണ്ട് ചോദിച്ചത്. കേരളത്തിലെ എല്ലാ കോൺഗ്രസ് സിറ്റിംഗ് MPമാർക്കും പാർട്ടി പാസ് മാർക്ക് കൊടുത്തപ്പോൾ എന്നെ മാത്രമായി തോൽപ്പിച്ചു കളയാൻ എന്ത് തെറ്റു ചെയ്തു എന്നായിരുന്നു KV Thomasന്റെ വാക്കുകളിൽ വന്നത്. ചുവരെഴുത്തുവരെ തുടങ്ങിയിട്ട് ഇപ്പോൾ സീറ്റ് നിഷേധിച്ചതിൽ വിങ്ങി പൊട്ടുകയായിരുന്നു തോമസ് മാഷ്. ഒരു നിർണായക സമയം വന്നപ്പോൾ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും സഹായിച്ചില്ല എന്ന് മാത്രമല്ല, കൂടെ നിന്ന ഹൈബി ഈഡൻ തന്നെ ഇല്ലാതാക്കിയെന്നും പരിഭവങ്ങൾ ഉയരുന്നു. 7 പ്രാവശ്യം ജയിച്ചത് എന്റെ തെറ്റല്ലെന്ന് KV Thomas പറഞ്ഞു. ആ വിജയങ്ങളായിരുന്നു എന്നെ ഒഴിവാക്കാൻ കാരണം. ഏൽപ്പിച്ച ജോലികളെല്ലാം കൃത്യമായി ചെയ്ത വ്യക്തിയാണ് ഞാൻ. മണ്ഡലത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് KV Thomasന്റെ പ്രതികരണം. താൻ ഒരു ഗ്രൂപ്പിന്റെയും ആളല്ലെന്ന് KV Thomas പ്രതികരിച്ചു. മുന്നോട്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടരും, ജനങ്ങൾക്കൊപ്പം ഇനിയും തുടരും. പക്ഷെ ചെറിയൊരു സൂചന പോലും തരാതിരുന്നത് മോശമായിപ്പോയി. പാർട്ടിക്ക് പറയാമായിരുന്നുവെന്നും KV Thomas പറഞ്ഞു. കോൺഗ്രസിന്റെ സമീപകാല രാഷ്ട്രീയത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഒറ്റഘട്ടമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതിരിക്കുന്നത്. അതേസമയം വടകര സീറ്റിലും ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കില്ലെന്നാണ് വ്യക്തമാകുന്നത്. T Siddiqui വടകരയിൽ സ്ഥാനാർത്ഥിയാക്കുമെന്നായിരുന്നു അഭ്യൂഹം. മുല്ലപ്പള്ളി മത്സരിക്കാത്തതിനാൽ ഇവിടെ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തണമെന്നാണ് ആവശ്യം. വയനാട് സീറ്റിനെ ചൊല്ലി AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള കടുത്ത തർക്കവും നിലനിൽക്കുന്നുണ്ട്. ആലത്തൂരിൽ രമ്യാ ഹരിദാസും വടകരയിൽ വിദ്യാബാലകൃഷ്ണനുമാണ് പരിഗണനയിലുള്ളത്. പിണറായി വിജയനെതിരെ കരിങ്കൊടി കാണിച്ച പ്രശസ്തയായ നേതാവാണ് വിദ്യാബാലകൃഷ്ണൻ. സ്വാശ്രയ ഫീസ് വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ നടപടി. രമ്യാ ഹരിദാസ് കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. എന്നാൽ ഇവർ ഇപ്പോഴും MK Raghavanായി കോഴിക്കോട് പ്രചാരണം നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.